മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ മരണത്തിൽ സർവകക്ഷി അനുശോചിച്ചു ദീർഘവീക്ഷണവും ഇച്ഛാശക്തിയുമുള്ള ഭരണാധികാരിയാണ് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെന്ന സർവകക്ഷിയുടെ അനുസ്മരണം രാഷ്ട്രീയമോ വ്യക്തിപരമായോ ആരോടും വിദ്വേഷം പുലർത്താതിരുന്ന ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ടുവെന്നും സർവകക്ഷി യോഗം അഭിപ്രായപ്പെട്ടു ജാതിയോ രാഷ്ട്രീയമോ മതമോ നോക്കിയായിരുന്നില്ല ഉമ്മൻചാണ്ടിയുടെ പൊതുപ്രവർത്തനം ഏതൊരാൾക്കും ഏതു സമയത്തും ഏത് ആവശ്യത്തിനും ഉമ്മൻചാണ്ടിയെ സമീപിക്കാനാവും ഉമ്മൻചാണ്ടിയുടെ ഏത് പദ്ധതിയും സാമൂഹ്യ പുരോഗതിയെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് കേരളത്തിന്റെ വികസനമുഖത്തിന് ഉന്മേഷം നൽകിയ മുഖ്യമന്ത്രി കേരളം കണ്ട ഏറ്റവും നല്ല ഭരണാധികാരിയാണ് ഉമ്മൻചാണ്ടിയെന്നും സർവകക്ഷി യോഗം അനുസ്മരിച്ചു രാഷ്ട്രീയമായി അത് ഏറ്റെടുക്കാൻ ഞങ്ങളൊക്കെ നിർബന്ധിതരായി ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി അന്ന് പാലക്കാടിൻ്റെ പാർലമെൻറ്റ് മെമ്പർ എം പി രാജേഷ് സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ അവിടെ തനതായിട്ടുള്ള നിരാഹാര സമരം ആരംഭിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഇടതുപക്ഷത്തിന് ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾ അപ്പുറത്ത് വേറൊരു പന്തൽ കെട്ടി വേറൊരു സമരം തുടങ്ങി ഞങ്ങളുടെ ആദിവാസി നേതാവിനെ അവിടെ സമാന്തരമായി ഇടതുപക്ഷം തന്നെ രണ്ട് സമരമുഖം തുറക്കുന്ന അവസ്ഥയുണ്ടായി രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് നിരാകാര സമരമാണ് അഞ്ച് ദിവസം കഴിഞ്ഞ് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ എന്താണ് മാർഗം സമരം തുടങ്ങുമ്പോൾ അവസാനിപ്പിക്കാനുള്ള കാര്യം കൂടി ചിന്തിക്കണമല്ലോ പ്രത്യേകിച്ച് നിരാകാര സമരമാകുമ്പോൾ ദിവസങ്ങൾ നീണ്ടു പോകണം ആറ് ദിവസം കഴിഞ്ഞ് ഏഴ് ദിവസം കഴിഞ്ഞ് അന്ന് ഷാഫി പറമ്പിൽ എം എൽ എ ആണ് അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഈ നിവേദനം ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളൊക്കെ എഴുതി തയ്യാറാക്കി ഷാഫി മുഖേന ഉമ്മൻചാണ്ടിയുടെ കയ്യിലേക്ക് എത്തിച്ചപ്പോൾ പിറ്റേ ദിവസം ഷാഫിയുടെ മൊബൈലിൽ നിന്ന് ഞങ്ങളുടെ സമരപന്തലിലേക്ക് ഉമ്മൻചാണ്ടിയുടെ ജോലി വന്നു അതൊരത്ഭുതമായിരുന്നു സത്യത്തിൽ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു വിവിധ പാർട്ടി പ്രതിനിധികളായ എൻ ശിവരാജൻ കെ പി സുരേഷ് രാജ് എം എം ഹമീദ് രാജേന്ദ്രൻ നായർ ടി കെ നൌഷാദ് എ രാമസ്വാമി കെ ആർ ഗോപിനാഥ് പി കലാധരൻ കോൺഗ്രസ് നേതാക്കളായ വി എസ് വിജയരാഘവൻ സി ചന്ദ്രൻ കെ എ ചന്ദ്രൻ മനോജ് ചിങ്ങന്നൂർ പി വി രാജേഷ് എന്നിവർ പങ്കെടുത്തു